നമസ്കാരം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട കഥന കഥകളാണ് ഇന്ന് കേരളമെമ്പാടും മുഴങ്ങുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് കരുവന്നൂർ ബാങ്കാണ് എന്ന് നമുക്കറിയാം ഈ കരുവന്നൂർ മാതൃകയിൽ നിരവധി ബാങ്കുകൾ നൂറുകണക്കിന് ബാങ്കുകൾ ഇത്തരത്തിൽ ഈ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലാണ് പല ബാങ്കുകളും സ്വാഭാവികമായ അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളിലൂടെ തകർന്നതല്ല അവരുടെ സ്വാഭാവികമായ നഷ്ടമല്ല പല ബാങ്കുകളിലും ഉണ്ടായിട്ടുള്ളത് പല ബാങ്കുകളിൽ നിന്നും മാത്രമല്ല എല്ലാ ബാങ്കുകളിലും രാഷ്ട്രീയക്കാരുടെ അഴിമതി മാത്രമാണ് ഇവരുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ടാണ് പ്രതിപക്ഷവും മുസ്ലിം ലീഗുമെല്ലാം ഈ സഹകരണ ബാങ്ക് തകർച്ചക്കെതിരെ സഹകരണ ബാങ്കിൻ്റെ പ്രതിസന്ധിക്കെതിരെ അക്ഷരം ഉണ്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫും കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എല്ലാം ഇത്തരം ബാങ്കുകൾ നടത്തുന്നുണ്ട് അവരുടെ എല്ലാം ബാങ്കുകളിൽ ഇത്തരം കള്ളക്കളികളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ എം നടത്തുന്ന ഈ കള്ളക്കളികൾക്കെതിരെ ഒരു പരിധി കഴിഞ്ഞ് ശബ്ദിക്കാൻ ഈ പാർട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സി പി എം ആണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകളുടെയും ഭരണം കൈയാളുന്നത് എന്ന് നമുക്കറിയാം ഒട്ടുമിക്ക ബാങ്കുകളും പ്രതിസന്ധിയിലായ ഒട്ടുമിക്ക ബാങ്കുകളും സി പി ഐ എമ്മിൻ്റെ അഴിമതിക്കും അതുപോലെ തന്നെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഇരയായ ബാങ്കുകളാണ് ഇവരെല്ലാം കത്തിവയ്ക്കുന്നത് നിക്ഷേപകരുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നിക്ഷേപകർ അധ്വാനിച്ചുണ്ടാക്കിയ ആ പണത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കരുവന്നൂർ ബാങ്കിലെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ടി ആർ അനിൽകുമാർ കരുവന്നൂർ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ പ്രതിസന്ധി ഈ ക്രമക്കേടുകളുടെയെല്ലാം ഒന്നാം പ്രതിയായി ഈ കേസെടുത്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കുണ്ട് തൻ്റെ മകൻ ആ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഭരണസമിതി എഴുതി കൊടുക്കുന്ന ഫയലുകളിൽ ഒപ്പിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ടി ആർ അനിൽകുമാറിൻ്റെ അച്ഛൻ പറയുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഗതി ഈ ബാങ്കിൻ്റെ അധീനതയിലുള്ള രണ്ട് ലോക്കൽ കമ്മിറ്റികളും സി പി ഐ എമ്മിൻ്റെ രണ്ട് ലോക്കൽ കമ്മിറ്റികളും ഒരു ഏരിയ കമ്മിറ്റിയും പറയുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ബാങ്കിൽ നിന്നും വായ്പ കൊടുക്കുന്നത് അതായത് വായ്പ അപ്രൂവ് ചെയ്യുന്നത് ഈ സി പി ഐ എമ്മിൻ്റെ രണ്ട് ലോക്കൽ കമ്മിറ്റികളും ഒരു ഏരിയ കമ്മിറ്റിയുമാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ീ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മുൻ കരുവന്നൂർ ബാങ്ക് സെക്രട്ടറി ടി ആർ അനിൽകുമാറിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം സി കെ ചന്ദ്രൻ ആ സി കെ ചന്ദ്രൻ്റെയും സി പി ഐ എം നേതാക്കളായ സി കെ ചന്ദ്രൻ്റെയും എ സി മൊയ്തീൻ്റെയും അറിവോട് കൂടിയാണ് നൂറുകണക്കിന് കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്നതാണ് ഇതിലൊരാൾ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നുകൂടി ഓർക്കണം ഇങ്ങനെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കട്ടുകൂട്ടിയതാണ് ഈ നിക്ഷേപകരുടെ കോടിക്കണക്കിന് വരുന്ന നിക്ഷേപങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ കട്ടവരെയെല്ലാം കൈവിടുക കൂടിയാണ് സി പി ഐ എം ചെയ്യുന്നത് ഇത് ഇവരുടെ എന്താണ് അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്നതുപോലെയാണോ എന്ന് സംശയമുണ്ട് പാലക്കാട് ജില്ലയിലെ കണ്ണാമ്പ്ര സഹകരണ ബാങ്ക് അവിടെ നടന്ന തട്ടിപ്പിൻ്റെയും വാർത്തകൾ നമ്മൾ കേട്ടതാണ് പാലക്കാട് ജില്ലയിലെ എല്ലാ സഹകരണ ബാങ്കുകളുടെയും ഇടപാടുകളും ക്രയവിക്രയങ്ങളും നിയന്ത്രിക്കുന്നത് സി പി ഐ എം നേതാവ് കൂടിയായ മുൻ സെക്രട്ടറിയാണ് തട്ടിപ്പ് പിടിച്ചപ്പോൾ ഈ സെക്രട്ടറിയെ സി പി ഐ എം എന്ന പാർട്ടി കൈവിട്ടു അഴിമതി കേസിൽ പാർട്ടി പണ്ടേ പുറത്താക്കിയ നേതാവാണ് അത്രേ ഇങ്ങനെ പാലക്കാട് ജില്ലയിലെ തന്നെ സഹകരണ ബാങ്കുകളെ മുഴുവൻ കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന പാർട്ടിയിലെ ശക്തനായ നേതാവാണ് ഈ പറയുന്ന കണ്ണാമ്പ്ര സെക്ര സഹകരണ ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി എന്നത് ഈ ലോകത്ത് അങ്ങാടിപ്പാട്ടായ കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് സി പി ഐ എമ്മിനെതിരെ വലിയ പ്രതിഷേധവും ജനരോഷവും ഒന്നും ഉണ്ടാകാത്തത് ഈ നിക്ഷേപകർ മാത്രം ഇത്തരത്തിലുള്ള സഹന സഹമനങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതാണ് കാരണം ഈ സഹകരണ ബാങ്ക് ഭൂരിഭാഗവും സി പി ഐ എമ്മിൻ്റെ കയ്യിലാണ് എങ്കിൽ പോലും കോൺഗ്രസിനും മുസ്ലിം ലീഗും അടക്കമുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുണ്ട് ഈ സഹകരണ ബാങ്കുകൾ ഓരോന്നും ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെ സാമ്രാജ്യമായി കൊണ്ടു നടക്കുന്നവരുണ്ട് ആധുനികമായ ബാങ്കിങ് രീതികളോട് ഒട്ടും യോജിക്കാത്ത നടപടിക്രമങ്ങളും ഇടപാടുകളുമാണ് ഇവിടെ നടക്കുന്നത് പാർട്ടിയുടെ കമ്മിറ്റികൾ അംഗീകരിക്കുന്നവർക്ക് വായ്പ കൊടുക്കുക കരുതൽ ധനത്തിൻ്റെ ശതമാനം സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ വെട്ടിക്കുറയ്ക്കുക കെ വൈ സി അത്രയ്ക്ക് നിർബന്ധമല്ലാതാക്കുക നികുതി വെട്ടിപ്പ് പലിശയുടെ പേരിലുള്ള കൊള്ള ഇതെല്ലാം തട്ടിപ്പ് ലോണുകൾ അതായത് സത്യത്തിൽ അത്തരത്തിലൊരു വായ്പക്കാരനോ ഈടോ ഉണ്ടാവുകയില്ല പേപ്പറിൽ മാത്രം രേഖകളിൽ മാത്രം വായ്പക്കാരനും അതുപോലെ തന്നെ ഈട് വച്ച ഭൂമിയുടെ രേഖകളും ഒക്കെ ഉണ്ടാവും വായ്പ മറ്റാരോ തട്ടിയെടുത്തിട്ടുണ്ടാവും അതൊരു പക്ഷേ മിക്കവാറും ഈ ഭരണസമിതിയിലെ അംഗങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാവും കേരളത്തിൻ്റെ കൃഷിക്കാരൻ്റെ പേര് പറഞ്ഞ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൻ്റെ പേര് പറഞ്ഞ് സഹകരണ മേഖലയെ വളർത്തി സഹകരണ മേഖലയിൽ നിക്ഷേപം കൊണ്ടുവന്ന് ഇങ്ങനെ നൂറുകണക്കിന് കോടി രൂപ തട്ടിപ്പറിക്കുന്ന ഒരു സഹകരണ രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൻ്റെ ദൗർബല്യം വെബ്ഡെസ്ക് തത്തുമൂസ്